ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ലിപ്സ്റ്റിക് എന്ന് പറയാം കേട്ടോ. നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ലിപ്പാം ഉണ്ടല്ലോ വിവാക്സിന്റെ, അപ്പൊ ആ വിവാക്സിന്റെ ലിപ്പാമിന്റെ കൂടെ ഞാൻ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറേ പേരായി ഒത്തിരി നാളായിട്ട് ചോദിക്കുന്നു ഈ ലിപ്പാം കുറച്ച് കളറിലുണ്ടാക്കിത്തന്ന്. അപ്പൊ നമ്മൾ വിവാക്സ് ലിപ്പാം ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബീട്രൂട്ട് പൗഡറും അതുപോലെ നമ്മൾ എസൻഷ്യൽ ഓയിലുകളും അതുപോലെ വിവാക്സ് ഹണിയുടെ അത് ഇത്ര സംഗതികൾ ഉപയോഗിച്ചിട്ടാണ്, വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ്, ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് ഒത്തിരി ബീട്രൂട്ടിന്റെ പൗഡർ ഇടുമ്പോൾ അത് കരിഞ്ഞു പോകും. നമ്മളത് ബോയിൽ ചെയ്തിട്ടൊക്കെ പല പല പ്രോസസ്സിൽ കൂടിയാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഒത്തിരി എനിക്ക് അങ്ങനെ ചേർക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് അതിന് കളർ കിട്ടത്തില്ല. എന്നാൽ ലിപ്ബാം ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത്ര ഇഷ്ടമാണ്. നമ്മുടെ ചുണ്ടിന്റെ പൊട്ടലൊക്കെ മാറി, പിഗ്മെന്റേഷനൊക്കെ മാറി, ഭയങ്കര സോഫ്റ്റ് ആവും. നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് കോക്കനട്ട് ഓയിലും വിവാക്സും എസൻഷ്യൽ ഓയിലുകളും ഈ ഒരു ബീട്രൂട്ടിന്റെ ഒറിജിനൽ പൗഡറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മാത്രം അപ്പം ഇപ്പൊ കുറേ പേരായിട്ട് ചോദിക്കുന്നു അത് കുറച്ചുകൂടി കളറിലാക്കി തരും, അപ്പൊ ലിപ്സ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാമല്ലോ, വേറെ ഒരു ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് കെമിക്കലി ചേർന്ന ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ പേടിയല്ലേ, ചുണ്ട് ക്യാൻസർ അങ്ങനെ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ, ഒത്തിരി പ്രശ്നം ഉണ്ടാവും. ഇതാകുമ്പോൾ ഭയങ്കര നാച്ചുറൽ അല്ലേ എന്ന് അപ്പൊ ഞാൻ ആലോചിച്ചു. അപ്പം അശുഭച്ചും പറഞ്ഞു അതിൽ അങ്ങനെയാണെങ്കിൽ ഫുഡ് കളർ ചേർത്തിട്ടുണ്ടാക്കി നോക്കൂ. അപ്പൊ ഫുഡ് കളറല്ലേ, അത്ര അപകടമുള്ളതല്ലോ, നമ്മൾ ഫുഡിന്റെ കൂടെ യൂസ് ചെയ്യുന്ന കളറല്ലേ, ബാക്കി ഐസ്ക്രീമുകളിലും ബാക്കി ഫുഡ് എല്ലാത്തിലും ബിരിയാണിയിലും ഒക്കെ ചേർക്കുന്ന നമ്മൾ കളറായിട്ട് ഉള്ളതല്ലേ. അപ്പൊ അത് വേണമെങ്കിൽ യൂസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഇന്നലെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കി ഇപ്പൊ അടിപൊളിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഗുണം നമുക്ക് കിട്ടുകയോ ചെയ്യും. ഇപ്പൊ ഞാൻ അതാ ഇട്ടേക്കുന്നത് കേട്ടോ, ഇത് കണ്ടോ നല്ല കളറായിട്ടുള്ളത്, കണ്ണാടിയില്ല, നല്ല കളറ് തോന്നുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും പഴയത് തന്നെയാണ്. ഇതിൽ ഞാൻ ബീട്രൂട്ടും ഇട്ടിട്ടുണ്ട്, ബാക്കി നമ്മുടെ കോക്കനട്ട് ഓയിലും വിവാക്സ് ലിപ്ബാമും എസൻഷ്യൽ ഓയിലുകളാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ് എല്ലാം കൊണ്ടും. ഈ ഫുഡ് കളർ മാത്രമാണ് ഞാൻ എക്സ്ട്രാ ചേർത്തേക്കുന്നത്, അതിൻ്റെയാണ് കളറ്. അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ അതേ ഗുണവും കിട്ടും, അതേ സോഫ്റ്റ്നെസ്സും കിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് തുറന്ന് പറയുകയാണ്, ഇതിൽ ഞാൻ ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് നാച്ചുറൽ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ അത് ഓരോരുത്തരുടെയും ഇതുപോലെ നമ്മൾ ഫുഡിലൊക്കെ കഴിക്കുന്നതാണ് അത്, അങ്ങനെ എന്താ പറയുക, ഫുള്ളി നാച്ചുറലും നല്ലത് എന്നാലും അപകടം ഇല്ലാത്തതെന്ന് പറയാം അല്ലേ. അപ്പം അങ്ങനെ അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം മൂന്ന് ടൈപ്പാണുള്ളത്, മേടിക്കുന്നവർ ശ്രദ്ധിക്കുക, ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇതാ ലൈറ്റ് നമ്മൾ ബീട്രൂട്ടും ലൈറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് ചുണ്ടിന് ഈ ഒരു കളർ കിട്ടില്ല, പക്ഷെ നല്ല ഗുണം കിട്ടും, അത് ആ ലിപ്പാമിൻ്റെ ഗുണങ്ങളെല്ലാം ഉള്ളത്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ പ്ലെയിൻ ആയിട്ടുള്ളത്, ഒരു കളറും ഇല്ല ഒന്നുമില്ല, അപ്പം ഏജ് ഒക്കെ ഉള്ളവർ അധികവും ഇതാ എന്നോട് മേടിക്കുന്നത്, ഒട്ടും കളർ വേണ്ട എന്നുള്ള ലിപ്പിൻ്റെ കെയറിന് വേണ്ടിയിട്ട്. അത് പ്ലെയിൻ ആയിട്ടുള്ളത്, ഇത് നമ്മൾ ലേബലൊക്കെ ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നതാണ്, സാധാരണ പോലെ തന്നെയുള്ള ലിപ്ബാമാണിത്. അപ്പം ഇതാണ് ഞാൻ ഇന്നലെ എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ട് ബ്ലൂ കളറിലാക്കാം എന്ന് ഞാൻ ഓർക്കുവാണ്. അപ്പം അത് ലിപ്സ്റ്റിക് എന്ന് തന്നെ നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ. അപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഫുഡ് കളർ ചേർത്തിട്ട് നല്ല റെഡായിട്ട് അല്ലെങ്കിൽ ഒരു പിങ്ക് ആയിട്ട് രണ്ട് കളറ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പല കളറും ഉണ്ടാക്കാം, ഫുഡ് കളർ പലതുണ്ടല്ലോ. അപ്പം ഞാൻ ഓർക്കുക പിങ്ക് കളറും ഉണ്ടാക്കാം, റെഡ് കളറും ഉണ്ടാക്കാം എന്ന് ഞാൻ ആലോചിക്കാം. അപ്പം അങ്ങനെ ആ ഒരു രണ്ട് രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് ഞാനിതാ ഇതുപോലെ ബ്ലൂ കളറിൽ ലേബൽ ചെയ്യാം, അപ്പം നമുക്ക് വ്യത്യാസം അറിയാമല്ലോ. അല്ലെങ്കിൽ ഞാൻ കാണിച്ച പിന്നെ ലിപ്സ്റ്റിക്കിന് നമുക്ക് റെഡ് കളറിൽ ലേബൽ ചെയ്യാം അല്ലേ, അതാണ് നല്ലത്. ബാക്കിയുള്ളതൊക്കെ വേറെ കളറിൽ, ലിപ്ബാമൊക്കെ വേറെ കളറിൽ ചെയ്യാം പുതിയതായിട്ട് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ഇന്നലെ ഞാൻ പരീക്ഷണാർത്ഥത്തിൽ ഉണ്ടാക്കി നോക്കിയതാണ്, നോക്കുമ്പോൾ അത് സക്സസ് ആയി. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളോട് വിശേഷം പറയാം, എന്നിട്ട് ഇന്ന് കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ തന്നോളൂ എന്ന് ഞാൻ ഓർത്ത്. അപ്പം ലിപ്സ്റ്റിക് എന്ന് തന്നെ നമുക്ക് ഒരു പേര് കൊടുക്കാം അല്ലേ, വിവാക്സ് ലിപ്സ്റ്റിക് എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. ഇത് നമ്മൾ വിവാക്സ് ലിപ്പാം തന്നെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള ബീട്രൂട്ടിന്റെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കിട്ടുന്നത്. ബീട്രൂട്ടിന്റെ പൊടി ഒത്തിരി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകുന്നുണ്ട്, നമുക്ക് ബീട്രൂട്ടിന്റെ കളറേ നമുക്ക് അത് പൊടി ഒന്നാമത് അത് കഴുകി ഉണങ്ങി അരിഞ്ഞ് പൊടിച്ചു കഴിയുമ്പോൾ ബീട്രൂട്ടിന് ആ ഒരു ഭയങ്കര നാച്ചുറൽ ബീട്രൂട്ടിന്റെ കളറിലേക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ അത് നമ്മൾ പല പ്രോസസ്സിൽ കൂടി ഇങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ അത് വീണ്ടും അതിന്റെ കളറ് ഡിമ്മാവും, പിന്നെ കൂടുതൽ ചേർത്ത് കരിഞ്ഞു പോകും. അപ്പൊ തരി ആയിട്ട് നമുക്ക് ഈ ലിപ്പാമി കിടക്കും, അതുകൊണ്ട് നമുക്ക് ഒരു പരിധിയിൽ കൂടി ചേർക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ലിപ്സ്റ്റിക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഫുഡ് കളർ ചേർത്തിട്ട് ഉണ്ടാക്കാൻ നോക്കൂ. അപ്പൊ ഞാനത് നിങ്ങളോട് വന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് തയ്യാറാക്കാൻ നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പേഴ്സണലി. അപ്പൊ ഞാൻ ഓർക്കാം ഇനിയിപ്പോ നമുക്ക് പുറമെ പോകുമ്പോൾ ലിപ്സ്റ്റിക്കിന്റെ വേറെ ഒരു പ്രശ്നം വേണ്ടല്ലോ, കെമിക്കലി ചേർന്ന ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു എന്നുള്ള പ്രശ്നം വേണ്ടല്ലോ. ഇതുപോലെ റെഡ് കളർ പിങ്ക് കളർ ഞാൻ ഉണ്ടാക്കി നോക്കിയില്ല, ഇനി ഞാൻ ഉണ്ടാക്കി നോക്കാം ഫുഡ് കളർ മേടിച്ചിട്ട്.
ഇതെൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഇത് പരീക്ഷണാർത്ഥത്തിൽ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് ഭയങ്കര സക്സസ് ആയി, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അപ്പൊ അതിന് നമുക്ക് വിവാക്സ് ലിപ്സ്റ്റിക് എന്നും ലേബൽ ചെയ്യാം. മറ്റൊരു ലിപ്പാ പഴയതുപോലെ തന്നെ. അപ്പൊ നിങ്ങൾ മേടിച്ചോളൂ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ചുണ്ട് പൊട്ടാതെ ഭംഗിയായിട്ട് ഇരിക്കണോ ലിപ്ബാം ഉപയോഗിക്കണം. എന്തായാലും നന്നായിട്ട് വെള്ളം കുടിക്കണം, ആ കൂടെ ലിപ്ബാം ഉപയോഗിക്കണം. ഇനിയിപ്പോ നിങ്ങൾക്ക് ലിപ്ബാം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ലിപ്സ്റ്റിക് മേടിക്കാൻ പറ്റുന്നില്ല പൈസയിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യൂ, അൺസോൾട്ടഡ് ബട്ടർ കിട്ടും. അൺസോൾട്ടഡ് ബട്ടർ, സോൾട്ട് ചേരാത്ത ബട്ടർ കിട്ടും. അപ്പൊ അതെങ്കിലും മേടിച്ചു വെച്ചിട്ട് രാത്രിയൊക്കെ കിടക്കുന്നതിന് മുമ്പ് ചുണ്ടിൽ തേക്കും. അതിനും അത്യാവശ്യം പൈസ കേട്ടോ. അത് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് അതിൽ അത് നോക്കുമ്പോ അതിന് ലാഭം ഇത് തന്നെയാണ് കേട്ടോ. വളരെ തുച്ഛമായ പൈസയാണ് ഞാൻ ഇതിനെടുക്കുന്നത്. ഇതാ ഇപ്പൊ ഇതുപോലെ ഒരു ലിപ്പ 170 രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോ? നല്ലൊരു ലിപ്സ്റ്റിക് മേടിക്കണമെങ്കിൽ 500 രൂപ 600 രൂപയാവും. ഞാൻ ഇഷ്ടം പോലെ മേടിക്കാറുള്ളതായിരുന്നു. ഇപ്പൊ ലോങ് ടൈമായിട്ട് ഞാൻ നമ്മുടെ ലിപ്ബാം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് എന്റെ അടുത്തുണ്ട് കേട്ടോ. അതിപ്പോ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഷൂട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് ആ ഒരു ലിപ്സ്റ്റിക്. അതിന് 550 രൂപ അങ്ങനെയൊക്കെ റേഞ്ച് ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 100%, 1000% നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ലിപ്ബാം അതിന് 170 രൂപ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് നിസ്സാരമായ ഒരു പൈസയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത്. ഇനിയിപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ഞാൻ 190 ആക്കാമെന്ന് ഓർക്കുവാണ്. 20 രൂപ മാത്രം കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ കളറും ബാക്കി എല്ലാം ചേർക്കുന്ന ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഇത് മേടിക്കുവാണെങ്കിൽ എത്രയോ നാൾ നമുക്ക് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക്കിന് അത്രയും തന്നെയുണ്ട്, ലിപ്സ്റ്റിക്കിൻ്റെ ബോട്ടിൽ തന്നെയാണ് ഇത്. അപ്പോൾ ആ രീതിക്ക് ഇപ്പോൾ പ്ലെയിൻ ഉണ്ട്, പിന്നെ ലിപ്ബാം ഉണ്ട്, അതായത് ബീറ്റ്റൂട്ടിന്റെ പൗഡർ മാത്രം ഇട്ടിട്ടുള്ള ഇതുണ്ട്, പിന്നെ നമ്മുടെ ഫൈനലായിട്ടുള്ള ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. അപ്പൊ വി വാക്സ് ലിപ്സ്റ്റിക് ആണ് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും നിങ്ങളൊന്ന് മേടിച്ചു നോക്കൂ. അപകടമൊന്നും ഇല്ലാന്ന് തന്നെ പറയാല്ലേ, അതിലാകെ നമ്മൾ ഫുഡ് കളറാണ് എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്നാലും ഞാൻ പറയുക, നിങ്ങളത് ആലോചിച്ചിട്ട് മേടിച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് മേടിച്ചത്. ഞാൻ എനിവേ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു, അപകടം തോന്നുന്നില്ല. അതുകൊണ്ട് അപ്പൊ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചോളൂ. എനിക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്നും അധികം ഓടുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരോടേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ തന്നെ പറയണം. അപ്പൊ അതെന്റെ റിക്വസ്റ്റ് ആണെന്ന് പറയണം കേട്ടോ. പിന്നെ അടുത്ത ഒരു പ്രൊഡക്റ്റ്, അടുത്ത ഒരു കാര്യം, ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഓർക്കും. കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് വാട്സപ്പിലും അല്ലാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമന്റ് സെക്ഷനിലും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വീഡിയോ, ഇന്ന് കുറേ പേര് എന്നോട് വാട്സപ്പിൽ ചോദിച്ചൊരു കാര്യമുണ്ട്. ചേച്ചിന്റെ വീഡിയോ നമ്മൾ റെഗുലറായിട്ട് കാണുന്നുണ്ട്. അപ്പം കുറേ കാലമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ചേച്ചി ഇത്രയും ജോലി ചെയ്ത് നടക്കുന്നില്ലേ, കുറേ കാര്യങ്ങളുണ്ട്, വീട് ക്ലീനിങ് ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പം എന്നിട്ടും ചേച്ചിന്റെ കൈ വരലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ്. ഇപ്പൊ എന്റെ ഏജ് ഉള്ള ഒരു സ്ത്രീയുടെ, ഇത്രയും ജോലി ചെയ്ത് നടക്കുന്ന ഒരു സ്ത്രീയുടെ കൈവരൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്റെ വരൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു എന്ന്. അതിനൊരു കാരണമുള്ളൂ നമ്മൾ കൊടുക്കുന്ന കെയർ. ഇപ്പം ആക്ച്വലി ഒത്തിരി ഡ്രൈ ആണ്, ഒത്തിരി അതിന്റെ ഭംഗിയൊക്കെ പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്റെ കൈ ഞാൻ ഇത്രയും നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒന്നായിരുന്നു നമ്മൾ സൗദി അറേബ്യയിലൊക്കെ ആയിരുന്നപ്പോൾ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഞാനൊന്ന് ടേക്ക് കെയർ ചെയ്യായിരുന്നു ഈച്ച് അവയവങ്ങൾ. ഇപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സമയമില്ല, സാഹചര്യമില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഓവറോൾ നമ്മൾ മൊത്തത്തിലൊരു ജോലിയെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പെട്ടെന്നാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കെയറുകളുണ്ട്. ലിപ്ബാം തേച്ചിട്ട് കിടക്കുക, തലയിൽ കുറച്ച് എന്താണെന്ന് വെച്ചാൽ ഹെയറോ സിറോ അങ്ങനെ എന്തെങ്കിലും തേച്ചിട്ട് കിടക്കുക, വൈറ്റമിൻ സി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുക മുഖത്ത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. ഒന്ന് കണ്ണിൽ എന്തെങ്കിലും മരുന്ന് ഒഴിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇളനീർക്കുഴമ്പ് ഒഴിക്കും. അങ്ങനെയൊക്കെ എപ്പോഴും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ, അത് ഇളനീർക്കുഴമ്പ് അങ്ങനെയൊക്കെ മേടിച്ച് വെച്ചിട്ടൊന്ന് ഒഴിക്കാം. പെട്ടെന്ന് പെട്ടെന്ന് കയ്യിലും കാലിലും ഒക്കെ കുറച്ച് ഒന്ന് ലോഷൻ തേക്കുക. അങ്ങനെ വിവാക്സിന്റെ ഒരു ഹാൻഡ് ക്രീം ഉണ്ട് എൻ്റെ അടുത്ത്, അതാണ് ആക്ച്വലി എൻ്റെ ഈ ഒരു ഏജിൽ ഇത്രയും ജോലി ചെയ്ത് നടന്നിട്ടും എൻ്റെ കൈ അത്ര പരപരാന്നായി പോകാതെ മുതുക്കായി പോകാതെ ഇരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സാധനം. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ക്രീം ഉണ്ട്, അതും സീക്രട്ട് ആണ് കേട്ടോ. പക്ഷെ അത് ഞാനിപ്പം നോക്കുക, ആലോചിക്കുക, വൈഡായിട്ട് നമുക്ക് കുറച്ച് കൂടി അളവിൽ ഉണ്ടാക്കാമെന്ന് ഒത്തിരി പേരായി അങ്ങനെ ചോദിക്കുന്നു. കാരണം നമ്മൾ എവിടെയാണെങ്കിലും ചെല്ലുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ലേഡീസ് പരസ്പരം. ആദ്യം നമ്മൾ മുഖത്തോട്ട് നോക്കും, മുഖക്കുരു ഉണ്ടോ, മുഖം നല്ല ക്ലിയർ ആണോ, ഭംഗിയാണോ. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന അവർ എന്ത് ഡ്രസ്സായിട്ടേക്കുന്നത്, അങ്ങനെ നമ്മളിങ്ങനെ അടിമുടി ഒന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണ് പോകുന്നത് എപ്പോഴും അവരുടെ കയ്യിലേക്കായിരിക്കും അല്ലേ. ചെരുപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് കാലെപ്പോഴും മുടിയതായിരിക്കും, അല്ലെങ്കിൽ കാലും കൂടി നമ്മൾ ശ്രദ്ധിക്കും. കാൽപാദവും കൈകളുമാണ് നമ്മൾ പെട്ടെന്ന് പിന്നെ അവരെ ശ്രദ്ധിക്കുക, അങ്ങനെയല്ലേ, അതൊരു സൈക്കോളജിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൈ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കോംപ്ലക്സ്. അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൈ വല്ലാതെ മരഞ്ഞ് പരഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഒന്നാമത് നമ്മൾ പുറത്തിറങ്ങാൻ നേരത്തായിരിക്കും ഒരു കല്യാണ ഫംഗ്ഷൻ അങ്ങനെ ഒരു ഫംഗ്ഷന് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഓവറോൾ നമ്മളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യണം, ഷോ ഷോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലായിടവും നമ്മൾ തന്നെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നത്. അപ്പൊ അങ്ങനെ വരാതിരിക്കും
തേക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, കിടക്കുന്നതിന് മുമ്പ് ചടുപടവുന്നാണെങ്കിലും കുറച്ച് ഹാൻഡ് ക്രീം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തേക്ക് ഒന്ന് മസാജ് കൊടുക്കുക. കൈ കൈവരലുകൾക്ക് ഒരു പ്രത്യേക രീതിയിലൊരു മസാജ് ഉണ്ട്, ആ മസാജും കൂടി കൊടുക്കുക. വളരെ എളുപ്പമാണ്, 2 മിനിറ്റ് പോലും വേണ്ട. അങ്ങനെ ചെയ്തിട്ടാണ് കിടക്കുക, നമ്മുടെ ഈ ഒരു ഹാൻഡ് ക്രീം തേച്ചിട്ട് കിടക്കുക. ഇപ്പം ഇത് വേണമെന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ല ഹാൻഡ് ക്രീം മേടിച്ചിട്ട് അത് തേച്ചിട്ട് കിടക്കുക. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഹാൻഡ് ക്രീം കുറച്ച് കൂടിയ അളവിൽ, അതും വിമാക്സ് ആണ് കേട്ടോ, അതാണ് വിമാക്സും കോക്കനട്ട് ഒറിജിനൽ കോക്കനട്ട് ഓയിലും വിട്ടിട്ട് ഒരു കളി നമുക്കില്ല, എസെൻഷ്യൽ ഓയിലുകളും ചേർക്കാതെ. അപ്പോൾ അത് ഞാൻ ഇച്ചിരി കൂടിയ അളവിൽ ഉണ്ടാക്കാമെന്ന് ഓർക്കുവാണ് ഇന്ന്. അപ്പോൾ എനിക്ക് ഇന്ന് ലിപ്സ്റ്റിക് ഉണ്ടാക്കണം, നമ്മുടെ ലിപ്സ്റ്റിക് വിമാക്സ് ലിപ്സ്റ്റിക് ഉണ്ടാക്കണം, കളർഫുള്ളായിട്ട് പിങ്ക് കളറും കൂടി ഞാൻ അശോകച്ചിനെ വിട്ടിട്ട് മേടിക്കാൻ നോക്കുക, എന്നിട്ട് അതും കൂടി ഉണ്ടാക്കാം. അപ്പോൾ പിങ്കും റെഡ് രണ്ട് കളറേ നമ്മൾ പ്ലാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ, അത് മതിയല്ലോ. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ ഹാൻഡ് ക്രീം ഞാൻ കൂടിയ അളവിൽ ഉണ്ടാക്കാം. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് 3-4 എണ്ണം ഉണ്ടാക്കും, അത് കയ്യിലും കാലിലും ഒക്കെ തേച്ചിട്ട് കിടക്കും. ആ രീതിയിലാണ് കിടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പകലും ചില സമയത്ത് ഞാൻ രാവിലെയൊക്കെ ഒന്ന് തേച്ചിട്ട് വരും. അതാകുമ്പോൾ നമ്മളിപ്പം എന്താ ഒരു അപകടമില്ല, വിവാക്സ് ആണ്, നാച്ചുറലായിട്ട് ഹണിയുടെ തേൻ ശേഖരിക്കുന്ന അറയാണ് ഈ വിവാക്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് ശുദ്ധീകരിച്ചെടുക്കുന്നതാണ്, വളരെ 1000% നാച്ചുറലായിട്ട് സംഗതി. അപ്പോൾ ആ മെഴുകും, പിന്നെ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് നല്ല നല്ല ബ്യൂട്ടി പ്രൊഡക്റ്റുകളിൽ മാത്രം കാണുന്നതാണ് വിവാക്സ് എന്ന് പറയുന്നത്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതും നമ്മുടെ കോക്കനട്ട് ഉള്ളിൽ നമുക്ക് നമ്മൾ തന്നെ കളക്ട് ചെയ്തിട്ട്, തേങ്ങ കളക്ട് ചെയ്തിട്ട് അത് ഇതാക്കി കൊപ്രയാക്കി അത് നമ്മൾ പോയിട്ട് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ തന്നെ നിന്ന് ആട്ടിയെടുക്കുന്നതാണ് വെളിച്ചെണ്ണ. അത് ഞാൻ സെയിലുണ്ട് കേട്ടോ, നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെ. അപ്പോൾ അതാണ് ഞാനിതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഹാൻഡ് ക്രീമിൻ്റെ ഒരു 1-2 എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതെല്ലാം നാച്ചുറലാണ്, സേഫാണ്. ഒന്ന് ഗ്ലിസറിൻ, പിന്നെ സാന്തം. നമ്മളിപ്പോൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ഹാൻഡ് ലോഷൻ ഉണ്ടല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത്, അതിലേക്ക് നമ്മൾ നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റുകൾ, നമ്മൾ കോക്കനട്ട് ഓയിലും അതുപോലെ വിവാക്സും, അതായത് നമ്മുടെ മെഴുക് മീൻസ് നമ്മുടെ വിവാക്സ് ഹണിയുടെ, അതും എസെൻഷ്യൽ ഓയിലുകളും അതിൻ്റെ കൂടെ നമ്മൾ 1-2 ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും സേഫ് ആയിട്ടുള്ള സാധനമാണ്, ഒന്നൊരു സാന്താ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. ഈ ഒരു സംഭവം ഒറിജിനൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അപകടമില്ലാത്ത സാധനമാണ്, അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലിസറിൻ ആണ് കേട്ടോ, നാച്ചുറൽ വെജിറ്റബിൾ ഗ്ലിസറിൻ മേടിച്ചിട്ട് അതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഗ്ലിസറിൻ അത്ര അപകടകാരി അല്ല കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അങ്ങനെ പ്രൂഫ് ചെയ്തേക്കുന്ന സാധനമാണ്. അതൊത്തിരി അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു സംഭവം നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തരുമ്പോൾ എന്താ ലേബലൊക്കെ ഒട്ടിച്ചിട്ട് റെഡി ആക്കി കഴിയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇടാമെന്ന് ആലോചിക്കാം. എനിവേ അത് നമ്മളൊരു 3-4 ദിവസത്തിനുള്ളിൽ നമ്മൾ അതും റെഡിയാക്കും, പിന്നെ എല്ലാ അതിൻ്റെ പ്രോസസ്സും കഴിഞ്ഞ്. അപ്പം അത് ആവശ്യമുള്ളവർ ആ സമയത്ത് ഓർഡർ വന്നാൽ മതി, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം, ഒന്ന് ഞാൻ വീഡിയോ ആയിട്ടിടാം. ഇപ്പം ഇത് വിമാക്സ് നിങ്ങൾ ലിപ്പാമും ലിപ്സ്റ്റിക്കും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ഇനിയിപ്പം രാവിലെ ആയി, കുറച്ച് സമയം വൈകി, അപ്പം ഞാൻ ഇനി കുക്കിങ്ങിന് പോവാണ്, കിച്ചണിലേക്ക് പോവാണ്. ഇനി അവിടുന്ന് പറ്റി ഞാൻ ഷൂട്ട് ചെയ്യാം, അതിൻ്റെ വിശേഷമൊക്കെ അന്നേരം പറയാം കേട്ടോ. അപ്പം ചേട്ടാ, ആ അപ്പം നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ കാര്യം കുറേ ഞാൻ എന്താ ബാക്ക് സൈഡിൽ കാണാം, പാക്ക് ചെയ്തിട്ട് വെച്ചേക്കുന്നത്. അപ്പം അതെല്ലാം ഇനി എനിക്ക് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അറേഞ്ച് ചെയ്യണം, ഇന്ന് അമൃത് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ കല്യാണ സീസണല്ലേ, കുറേ കല്യാണങ്ങളുണ്ട്. അപ്പോൾ അവൾ അതിനൊക്കെ പോയി. അപ്പം ഞാനും വശം കൊച്ചും കൂടി നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഇന്നലെ ഞാനും വശം കൊച്ചും കൂടി രാത്രി മുഴുവൻ ഇരുന്ന് പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഇന്ന് ലേബൽ ഒട്ടിക്കണം. ഇതും കൂടി നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത് ഇതും കൂടി ലേബൽ ഒട്ടിച്ച് മുകളിലേക്ക് കൊണ്ടുവച്ചാൽ നമ്മുടെ ഷോക്കേസിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ കസ്തൂരി മഞ്ഞളുടെ പരിപാടി തീരുവാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇതാ 100 ഗ്രാമിൻ്റെയാണിത്, പിന്നെ 250 ഗ്രാമിൻ്റെ കുറച്ച് ഞാൻ പാക്ക് ചെയ്ത് അത് ഓൾറെഡി ഞാൻ എൻ്റെ ലേബൽ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഓൾറെഡി ഒട്ടിച്ചിട്ടുള്ള വെച്ചിട്ടുണ്ട്. അങ്ങനെ 150-1 kg വരെ നമുക്ക് എത്ര വേണേലും നമുക്ക് തരാം കേട്ടോ ഇതിലുള്ളതിൽ. അപ്പോൾ ഇത് തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ 100 ഗ്രാം പാക്കറ്റ്. കുറേ പേര് ചോദിച്ചിരുന്നു ഇതൊക്കെ കാണണം എന്നൊക്കെ. ലേബൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ര മനസ്സിലാവില്ല അല്ലേ, പല പല കവറുകളിലാണ് കേട്ടോ നമ്മൾ എന്താ പറയുക മേടിച്ചേക്കണത്. അപ്പം പിന്നെ ഇതുണ്ട്, പിന്നെ വെള്ള കവർ നിങ്ങൾ മേടിച്ചവർക്കറിയാം, വെള്ള കവറുണ്ട്, ആ രീതിയിലാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടി മേടിച്ചോളൂ കേട്ടോ. ഇനി ഞാൻ നേരെ കിച്ചണിലേക്ക് പോട്ടെ കേട്ടോ. എൻ്റെ എക്സസൈസ് മെഷീൻ്റെ അല്ല എക്സസൈസിൻ്റെ ഡംബലൊക്കെ ഇതാ ഇവിടെ കിടക്കുന്നു. ഇനി നേരെ അടുക്കളയിലേക്ക്, ഞാൻ രാവിലെ ഒന്ന് ജസ്റ്റ് അടുക്കളയിൽ വന്നു, ഇനിയിപ്പോൾ എന്നാലും ബാക്കി കാര്യങ്ങളെല്ലാം കൂടി ഇനിയിപ്പോൾ ചെയ്യണം. ഇന്നലെ എനിക്ക് കിട്ടിയ നമ്മുടെ എൻ്റെ എക്സ് അമ്മയമ്മ കൊടുത്തുവിട്ട നമ്മുടെ പയർ, എന്താ ഇന്ന് പറയുക, പൊളിയൻ പയർ എന്ന് നമ്മൾ പറയും, കുറ്റിപ്പയർ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ, ഇച്ചിരി ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സവാള ഇല്ല, അതൊരു പ്രശ്നം. അശ്വം കൊച്ചിനെ വിട്ടിട്ട് സവാള മേടിക്കണം, എന്നിട്ട് വേണം എനിക്കത് തോരൻ വെക്കാൻ. എന്തായാലും ഇത് പൊളിച്ചെടുക്കണം, പൊളിക്കണം ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതാ മാങ്ങയും കൊടുത്ത് വിട്ടിട്ടുണ്ട്, നല്ല മാങ്ങ. അപ്പോൾ ഇത് ഞാനോർത്തു മാങ്ങ മപ്പാസ് വെക്കാമെന്ന്, അത് അടിപൊളിയല്ലേ, അങ്ങനെ വെക്കാമെന്ന് ഓർത്തു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ജോലികൾ ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഫുഡൊക്കെ ഉണ്ടാക്കണം. ഇത് ഞാൻ ഇന്നലെ നമ്മൾ മല്ലി മേടിച്ചിട്ട് കഴുകി വെച്ചേക്കുന്നതാണ്, ഉണങ്ങി മുറ്റത്ത് വെച്ചിട്ട് ഉണങ്ങി വെക്കും. ഇനിയിപ്പോൾ അത് പൊടിച്ചെടുക്കണം.
ഞാനിവിടെ തന്നെ എനിക്ക് ഒന്നെങ്കിൽ എനിക്ക് അനിയത്തി കൊച്ചിന് മില്ലുണ്ട് കേട്ടോ, അവളെനിക്ക് മുളക് മല്ലിയെല്ലാം മേടിച്ച് കഴുകി ഉണങ്ങി അങ്ങനെ പൊടിച്ച് തരും. പിന്നെ ഇപ്പം മല്ലി പെട്ടെന്ന് തീർന്നു, അപ്പം ഞാൻ ഓർത്തു ഞാൻ ഇവിടെ തന്നെ കഴുകി. മല്ലി പിന്നെ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം, മുളകൊക്കെ മെഷീനിൽ തന്നെ പൊടിക്കണം. അപ്പം അത് അവളാണ് എനിക്ക് യൂഷ്വലി ചെയ്ത് തരുന്നത്. കാശ്മീരി ചില്ലിയും അല്ലാത്ത ചില്ലിയും കൂടി ഒന്നിച്ചൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ അവൾ പൊടിച്ച് തരും. അങ്ങനെയാണ്. ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ നമുക്കൊരു സാധനം, അതാണ് ഇതാണ് കേട്ടോ, സാന്തകം, അതാണിത്. ഇതും കൂടി നമ്മൾ നമ്മുടെ ഹാൻഡ് ലോഷനിൽ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവച്ചാണ് ഇന്ന് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഗ്ലിസറിൻ, പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ, അങ്ങനെ കുറേ സാധനങ്ങൾ ചേർത്തിട്ടാണ്, വി വാക്സ് അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ രാവിലെ ചടപിടുമോ എന്ന് എൻ്റെ ജോലികൾ തുടങ്ങണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കഴിക്കണം, എന്നിട്ട് പിന്നെ ബാക്കിയെല്ലാ ജോലികളും തുടങ്ങണം. പിന്നെ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കണം, ബാക്കി എല്ലാവർക്കും ഫുഡ് കൊടുക്കണം, കുറേ ജോലികളുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് ലിപാം ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ ഈ ഒരു ഹാൻഡ് ക്രീം, ഹാൻഡ് ലോഷൻ, അതും കൂടി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണം. ഇത് ഞാൻ അച്ചാറുണ്ടാക്കിയതാണ്, ഭയങ്കര ഇഷ്ടമായി. ഇത് കണ്ടോ 4 ദിവസമായിട്ടുള്ളൂ, ഇത്രയാക്കി അമൃതയും അശ്വിനും ഞാനും കൂടി ഇത്രയാക്കി, അത്ര ഇഷ്ടം ഞങ്ങൾക്ക് കോരിക്കോരി തിന്ന് ഇത്രയാക്കി. അപ്പോൾ ഇത് നമ്മുടെ എന്താ ലെമണും അതുപോലെ തന്നെ ഈന്തപ്പഴവും കൂടിയുള്ള അച്ചാറാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. എങ്ങനെ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്, ചില സമയത്ത് ഫ്ലോപ്പ് ആവും കേട്ടോ, എന്ത് വെച്ചാലും അങ്ങനെയല്ലേ. അപ്പോൾ ശരി കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്താല്ലേ. ഞാൻ എൻ്റെ സ്വിസ് മെഷീൻ അവിടെ നിൽക്കുന്നു. ആ ഇത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ട് എയർ ബൈക്ക് എന്ന് ഇതിന് പറയുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ്. ഇത് ഓഫറിൽ ഇപ്പോൾ ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ, യൂഷ്വലി ഇതിന് 7000 രൂപയാണ് പോലും, ഇപ്പോൾ ഇത് 4003 രൂപ അങ്ങനെയുള്ള റേഞ്ചിൽ എനിക്ക് കിട്ടി. അപ്പോൾ അത് മേടിച്ചു. അതിൽ ഞാൻ ഇന്നിപ്പോൾ പിന്നെ ഒരു 20 മിനിറ്റൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ സൈക്കിളിൽ ഓടണം. അത് അപ്പോൾ തന്നെ നമുക്ക് കുറേ എന്താ പറയുക എനർജി കിട്ടും, ഒത്തിരി എക്സസൈസ് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അത്രയും കിട്ടും. പിന്നെന്താ, ഇനിയിപ്പോൾ പുറത്തിറങ്ങണം, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫുഡ് കൊടുക്കണം, പിന്നെ മീയ കുട്ടി പ്രസവിച്ചു, അതിൻ്റെ വിശേഷമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.